ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബീസ് മലയാള റെസിപ്പീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാനിവിടെ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കടലപ്പരിപ്പൊന്നും വാങ്ങിക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബജ്ജി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള കടല ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതെന്താ ചെയ്യാന്ന് വെച്ചിട്ട് അതുകൊണ്ടൊരു ബജ്ജി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഒരു കപ്പ് കടല എടുത്തിട്ട് ഓവറിനേറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കുക. നന്നായി വാഷ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് ഫൈനായിട്ട് അരഞ്ഞ പോകുന്നു വേണ്ട, ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇങ്ങനെ പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിൽ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് കറിയിലെ രണ്ട് സവോളയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവോള നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ ഇങ്ങനെ കടയിൽ നിന്ന് കുടുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതും ഇതുപോലെ തന്നെ ഒരുപാട് ഫൈനായിട്ട് ഇങ്ങനെ അരിയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഇനി ഞാനിതൊന്ന് ചതച്ചിട്ട് വരാം. ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ചതഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കുക. പച്ചമുളക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നില്ല, അങ്ങനെ ചെയ്യാം. നന്നായി കുഴച്ചിട്ട് മാറ്റി വെച്ചിട്ട് ഇതുപോലെ എണ്ണ കൂടാൻ ശേഷം അല്പം കറിയിലയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ വട ഓരോന്നും നമുക്ക് ഈ എണ്ണയിൽ പൊരിച്ചെടുക്കാവുന്നതാണ്. ഇത് ഇടയ്ക്കിടെ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് മറച്ച് ഇട്ട് കൊടുക്കണം. അത്ര മാത്രം അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് എന്തെങ്കിലും പിന്നെ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കോൺഫ്ലവറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഉൾഭാഗം കുറച്ച് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് എടുക്കുന്നു. അത്രയും നന്നായിട്ടത് പാകമായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള സ്നാക്ക് തന്നെയാണ്, നമ്മളെ പരിപ്പുവട പോലെ തന്നെയാണത്. അപ്പോൾ പരിപ്പുവടക്കാണ് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും, അത്യാവശ്യം ക്രഞ്ചിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് നമുക്ക് 4 മണിക്ക് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഈ വീഡിയോ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടത് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.